welcome to Kadmishi family. First time on the channel, subscribe to our channel. Now, what is this video? Tips in Allah, Nan Korcha and Nish Charney or Chigarinuka Ningle at the Share and the video on him. Pandaka Nan Joykombo and then a mastil and a Korcha or the salary market. Nan Mang Athyasham cash invested in the Mankina or Southern Adna perfume. Kanana Chingal, welcome the perfume Manchit and Nigla, the last day Ilan or the army in Dano. Apadunda and a Korchikash invested the Purim Ankiano. Even then, Namitra Melkudi perfume Bisha than a Chalpa the full light last day Ila. Apagana Irika, Samithan and a Kore, and Nish Kore, Nitil Maudu, Deka Tapi Kore, Hacks and Kitty. Ah, Adaka, Auru Kardim Chil Thurding a pinna, even a medium, a little low level perfume Mancha than a Athesian Alla Idil perfume last day and thirty. Okay. Upon Yan Arnya Karimal Ningalatin share Yana. Okay. First, we have to use the perfume to mix 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 the perfume to Second thing is perfume. I am doing full dress. I am full amount. Full potion. I am doing it. Because perfume is actually our pulse point. It is not a dress. It is not a dress. That is a good thing. Where you are in the perfume store, you are in the perfume store in the bathroom. But you are in the perfume store. കാണുന്ന ചെയ്യാനല്ല എപ്പോഴും കൂൾ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നായിരുന്നു എൻ്റെ ഒരു വിചാരം പക്ഷേ കൂൾ മാത്രമായ പോരാ അത് കൂളിലുള്ള സ്ഥലമായിരിക്കണം ഡ്രൈ ആയിരിക്കണം സൺലൈറ്റ് അടിക്കരുത് കുറച്ച് കൂൾ ഡ്രൈ അല്ലെങ്കിൽ ഡാർക്ക് സൈഡിലാണ് എപ്പോഴും പെർഫ്യൂം വെക്കാനായിട്ട് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ അലമാരയുടെ ഉള്ളിലേക്ക് അത് മാറ്റി അതിൻ്റെ സ്ഥലം ഒരിക്കലും സൺലൈറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഹ്യൂമിഡ് ഭയങ്കര ഹീറ്റ് ഒക്കെ വരുന്ന സ്ഥലത്ത് ഒരിക്കലും പെർഫ്യൂം വെക്കാതിരിക്കുക ഓക്കെ അപ്പോൾ അതാണ് ഒരു അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമ്മള് പെർഫ്യൂം അടിക്കുന്ന സ്ഥലമുണ്ട് ഓക്കെ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും പലരും നമ്മൾ ടിവിയിലെ കണ്ടിട്ടുണ്ട് ഇവിടെ എന്താണ് ചെവിയുടെ ബാക്കിൽ കഴുത്തിന്റെ ഇവിടെ പിന്നെ എന്താണ് മുട്ടിന്റെ ബാക്കിൽ മുട്ടിന്റെ ഫ്രണ്ടില് പിന്നെ ഈ റെസ്റ്റിന്റെ ഇവിടെയൊക്കെ പൾസ് പോയിന്റ് എന്ന് പറയും പിന്നെ മുട്ടിന്റെ ബാക്കിൽ നമ്മുടെ കാൽമുട്ടിന്റെ ബാക്കിൽ പൾസ് പോയിന്റിൽ അപ്പൊ ഇത്രയും സ്ഥലത്താണ് ശരിക്കും പെർഫ്യൂം അടിക്കേണ്ടത് ഈവൻ നമുക്ക് ലേഡീസിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്ലീവേജിന്റെ സ്റ്റാർട്ടിങ്ങിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഓക്കെ അങ്ങനെ അടിക്കുക അപ്പോ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ള ഇതിലൊക്കെ എന്താണ് നമ്മുടെ ആ ഒരു സ്കിന്നിനെ ഭയങ്കര ഡെലിക്കേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഹീറ്റ് ചെറുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എപ്പോഴും ആ ഒരു ഫ്രാഗ്രൻസ് എപ്പോഴും നിലനിർത്താനായിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ്സ് ആണ് ആ ഒരു ഭാഗത്തുള്ളത് ഓക്കെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും എല്ലാ സ്ഥലത്തും കൂടി അടിക്കരുത് ഒന്ന് രണ്ടോ മൂന്നോ സ്ഥലത്ത് അടിക്കുക അല്ലാതെ ഫുൾ പെർഫ്യൂമിൽ മുങ്ങി ഒരിക്കലും നിങ്ങൾ പുറത്തേക്ക് പോവാതിരിക്കുക കേട്ടോ എത്ര മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂം ആണെങ്കിലും പിന്നെ ഉള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതെന്റെ ഒരു ഫേവറേറ്റ് പെർഫ്യൂം ആണ് ജിമ്മി ചു എന്റെ സന്ധ്യ ബേബി കൊണ്ടുവന്നതാണ് അപ്പൊ നോർമലി നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പെർഫ്യൂം ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ പൾസ് പോയിന്റിൽ ഇങ്ങനെ അടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ റബ് ചെയ്യാറുണ്ട് അല്ലെ ആക്ച്വലി അങ്ങനെ റബ് ചെയ്യരുതെന്നാ പറയുന്നത് കാരണം റബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫ്യൂമിന്റെ മോളിക്കുൾ ഉണ്ടല്ലോ ആ മോളിക്കുൾ വന്നിട്ട് ബ്രേക്ക് ആയിട്ട് പെട്ടെന്ന് തന്നെ സ്മെല്ല് പോകും ഓക്കെ അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ജസ്റ്റ് ഇങ്ങനെ അടിച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യാനേ പാടുള്ളൂ രണ്ട് കൈയും തമ്മിൽ ഓക്കെ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക പിന്നെ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെർഫ്യൂം വാങ്ങിക്കാൻ പോണ ഒരു സമയത്ത് നമ്മളിങ്ങനെ കുറെ പെർഫ്യൂം നോക്കി നോക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആകെ കൂടി തല ഇങ്ങനെ പെരിക്കണ പോലെ തോന്നും അപ്പൊ ഈവൻ നമ്മളിങ്ങനെ പെർഫ്യൂം അടിച്ച് നോക്കിയാലും എല്ലാത്തിനും മണം കൂടി മിക്സ് ആകും അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെർഫ്യൂം വാങ്ങിക്കാനായിട്ട് എപ്പോഴും ഒന്ന് പ്ലാൻ ചെയ്തിട്ട് പോകാം അപ്പൊ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ എപ്പോഴും കയ്യിലൊരു മേക്കപ്പ് റിമൂവർ എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം കരുതാണ് എന്നുണ്ടെങ്കിൽ പെർഫ്യൂം അടിച്ചതിന് ശേഷം ആ മേക്കപ്പ് റിമൂവർ എടുത്ത് ഒന്ന് തൂത്തതിന് ശേഷം മാത്രം അടുത്ത പെർഫ്യൂം അടിക്കുക അപ്പൊ അല്ലെങ്കിൽ ഈ ഫ്രാഗ്രൻസ് തമ്മിൽ മിക്സ് ആയിട്ട് നമുക്ക് കറക്റ്റ് ഫ്രാഗ്രൻസ് അറിയില്ല പിന്നെ അവിടെ കോഫിയുടെ ആ ഒരു ഡബി ഉണ്ടാവും ബട്ട് അഗെയിൻ നമ്മുടെ ആ സ്കിന്നിൽ അതിന്റെ നേരത്തെ അടിച്ചതിന്റെ ഫ്രാഗ്രൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഉള്ളത് എപ്പോഴും നല്ല വെറ്റ് ആയിട്ട് മോയ്സ്ചറൈസർ ആയിട്ടുള്ള സ്കിന്നിൽ പെർഫ്യൂം അടിക്കുക കാരണം അത് കൂടുതൽ ലാസ്റ്റ് ചെയ്യും അത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ അല്ലെ ഇനി നിങ്ങളിപ്പോ കുളിച്ച് കുറെ നേരം കഴിഞ്ഞൊക്കെയാണ് നിങ്ങൾ പുറത്തേക്ക് പോകുന്നെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഓക്കെ അത് ഫ്രാഗ്രൻസ് മോയ്സ്ചറൈസർ വേണ്ട
അല്ലാത്തത് കുറച്ച് എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്രാഗ്രൻസ് അല്ല മീൻസ് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും മോയ്സ്ചറൈസർ നമ്മുടെ ഈ പൾസ് പോയിന്റിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് ഒന്ന് പെർഫ്യൂം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, കാരണം മോളിക്യൂൾ അവിടെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട്. ഓക്കെ, പിന്നെയുള്ളത് എന്താണ്, ഓക്കെ പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ മുടിയിൽ ചിലവർ പെർഫ്യൂം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫ്യൂമിൽ ആൽക്കഹോൾ ഉണ്ട്, അപ്പൊ ഡയറക്ട്ലി നമ്മൾ മുടിയിൽ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ മുടി ഭയങ്കര ഫ്രിസ് ആകും. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കോംബ്, ഇപ്പൊ ചെറിയ നമ്മൾ ഉപയോഗിക്കുന്ന നോർമലി ചീപ്പൊക്കെ ആണെങ്കിലും ആ ചീപ്പിന്റെ ഇടയിലേക്ക് കുറച്ചൊന്ന് പെർഫ്യൂം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് മുടി ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആ ആൽക്കഹോള് എന്തായാലും വേപ്രൈസ് ആയി പോകും. അത് കഴിഞ്ഞ് മുടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ മുടിക്കുള്ളിലും നമുക്ക് ആ ഒരു ചെറിയൊരു സ്മെല്ല് കിട്ടും. ഓക്കെ, ഇനി വേറൊരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പുറത്തേക്കൊക്കെ പോകുമ്പോ കുറച്ച് ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത്, രാത്രി എന്തെങ്കിലും രാവിലെ ഇറങ്ങിയിട്ട് രാത്രിയും എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാം ഉണ്ട്, എന്തെങ്കിലും പാർട്ടിയോ കല്യാണത്തിന്റെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു കുഞ്ഞു കോട്ടൺ ബോൾ എടുക്കുക, അതിലത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു പെർഫ്യൂം എടുക്കുക, അതിലേക്ക് ഇങ്ങനെ ചിക്കൻ എന്ന് പറഞ്ഞ സ്പ്രേ ചെയ്യുക. അത് എന്നിട്ട് അപ്പൊ തന്നെ ഇതുമാതിരി ഒരു കുഞ്ഞി ഇങ്ങനെ നമ്മൾ സീലിംഗ് ചെയ്യുന്ന കുഞ്ഞി പൗച്ചില്ലേ, ആ പൗച്ചിലേക്ക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വെക്കുക, എന്നിട്ട് അപ്പൊ തന്നെ ഇത് സീലിംഗ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ബാഗിലേക്ക് അങ്ങോട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ പാർട്ടി അല്ലെങ്കിൽ ഇത് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേഗം തുറന്ന് അതെടുത്തതിന് ശേഷം നമ്മുടെ പൾസ് പോയിന്റ് ഇവിടെയും ഇവിടെയും ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് തൂക്കുക, അപ്പോഴേക്കും നല്ല സ്മെല്ല് നമുക്ക് ആ ഒരു ഫ്രഷ് പെർഫ്യൂം അടിച്ച ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ ഒരു ഇത് കളയരുത്, നേരെ നമ്മുടെ അലമാരി തുറന്നിട്ട് ഈ കോട്ടൺ ബോൾ എടുത്തിട്ട് അലമാരിയിൽ ഡ്രസ്സ് വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് ഇട്ടേക്കുക. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാക്കിയുള്ള സ്മെല്ല് ആ ഒരു ഡ്രസ്സിൽ ഡ്രസ്സിൽ പറ്റിയിട്ട് നമ്മൾ പിന്നെ ഡ്രസ്സ് ഇടുമ്പോൾ ആ ഒരു സ്മെല്ല് ഉണ്ടാവും, അതിനോടൊപ്പം നമ്മൾ വീണ്ടും പെർഫ്യൂം അടിക്കുമ്പോൾ നല്ല വീണ്ടും ഒരു സ്മെല്ല് കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ എനിക്ക് അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് കേട്ടോ. ഇതിൽ പലർക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും, എഗെയിൻ അറിയില്ലാത്ത കുറെ പേരുണ്ടാവില്ലേ എന്റെ പോലെയുള്ളവര്. അപ്പൊ ഇനി പിന്നെ എനിക്ക് വേറെ കാര്യങ്ങളോട് പറയാനുള്ളത്, ഞാൻ കുറെ പെർഫ്യൂം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും അതായത് കുറച്ച് പ്രൈസി ആയിട്ടല്ലാത്തത് ലൈക്ക് 1000 റേഞ്ചിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്, കാഞ്ചാരം ഏതാണ്. ഓക്കെ, ഇതാണ് ഈ രണ്ടെണ്ണം, ഈ രണ്ട് പെർഫ്യൂം ആണ്. ഇത് വന്നത് സ്കിൻ അതായത് ടൈറ്റന്റെ സ്കിൻ ആണ്, ഞാൻ വാങ്ങിച്ചിരിക്കുന്ന രണ്ടെണ്ണം ഷിയർ ആൻഡ് സെലസ്റ്റേ. ഷിയർ ആൻഡ് സെലസ്റ്റേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. ഈ പെർഫ്യൂം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഗ്യാരണ്ടി ആന്ന് പറയാം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഈ രണ്ട് സ്മെല്ലും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, പിന്നെ ഭയങ്കര നല്ല ഒരു നല്ല സ്മെല്ലാണ് ഈ ഒരു സെലസ്റ്റേ ആൻഡ് ഷിയർ. ഇതിന്റെ ഒരു 1000 റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത്, 1000 റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം കിട്ടും, അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റും ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ടും എംപ്റ്റി ആക്കിയിട്ടുണ്ട് ഞാൻ, ഇതിനകത്തൊന്നുമില്ല. ഇനി പക്ഷെ ഇപ്പൊ എന്റെ ഒരു 3-4 പെർഫ്യൂം ഉണ്ട്, അതുകൊണ്ട് ഞാനത് വാങ്ങിക്കാതെ വെച്ചിരിക്കുകയാണ്. ബട്ട് എഗെയിൻ ഞാനിപ്പോ നെക്സ്റ്റ് മന്ത് എന്റെ ബജറ്റിലുള്ള ഒരു കാര്യമാണ് സ്കിന്നിന്റെ ഈ ഒരു പെർഫ്യൂം വാങ്ങിക്കാന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വിത്തൌട്ട് ഡൗട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് സ്കിന്നിന്റെ സെലസ്റ്റേ അല്ലെങ്കിൽ ഷിയർ എന്ന് പറഞ്ഞത്. ഏതെങ്കിലും സ്കിന്നിന്റെ എല്ലാം ഈ രണ്ടെണ്ണം എന്താ വേറെ എനിക്കറിയില്ല, ബട്ട് ഈ രണ്ട് ഫ്രാഗ്രൻസ് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇതെന്റെ സെക്കൻഡ് ബോട്ടിലാണ്, സെക്കൻഡ്. ഓക്കെ, ഒരെണ്ണം എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയൊരെണ്ണമായിരുന്നു, വലിയൊരു ആദ്യം ഞാൻ വാങ്ങിച്ചത് ഷിയറിന്റെ വലിയൊരു ബോട്ടിലാണ്, അത് ഇഷ്ടപ്പെട്ടേ അത് തീർന്ന് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരെണ്ണം വേണ്ട, രണ്ടെണ്ണം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കോംബോ പാക്ക് പോലെ എനിക്ക് കിട്ടിയതാണ്. അപ്പൊ ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനി ഇങ്ങനത്തെ കോംബോ പാക്ക് ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കാം എന്തായാലും. അപ്പൊ നെക്സ്റ്റ് മന്ത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ബജറ്റിലുള്ള കാര്യമാണ് ഇതെന്ന്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, പിന്നെ എന്താണ് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവരും നല്ല എന്താണ് അധികം പെർഫ്യൂമിന് കാശ് പിന്നെയും പിന്നെയും പെർഫ്യൂം പൂശി കാശ് കളയാതെ എല്ലാവരും നന്നായിട്ടൊക്കെ നടക്കട്ടെ അല്ലേ. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.